കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വ പിണറായി വിജയൻ പാർട്ടിക്കും മുന്നണിക്കും അതീതനായിട്ട് എത്രയോ കാലമായി കാരണം വിയോജിപ്പിൻ്റെ സ്വരങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ വിയോജിപ്പിൻ്റെ സ്വരം ഉന്നയിക്കാൻ പോലുമുള്ള ആർജവം ഘടകക്ഷികൾക്ക് എന്തേ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സഭവകാശങ്ങൾ തെളിയിക്കുന്നത് പൂർണ്ണമായും ഒരു ഏകാധിപത്യ പ്രവണതയ്ക്ക് വിധേയമായി കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് അതിൽ വളരെ മൗലികമായ പ്രസക്തമായിട്ടുള്ള പ്രശ്നം ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഈ സംസ്ഥാനത്തെ നയിക്കുന്നത് സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്നത് സി പി എം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ അഡീഷണൽ ഡി ജി പിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്മേൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള സർ എം വി ഗോവിന്ദൻ തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു അതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ വളരെ പ്രകടമായി അതൃപ്തി പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല മുന്നണി യോഗത്തിൽ തന്നെ എ ഡി ജി പിക്ക് ശക്തമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു തൃശ്ശൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി ഐയുടെ നേതാവ് സുനിൽ കുമാർ വളരെ വ്യക്തമായി കൃത്യമായി പറഞ്ഞു തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് അതുപോലെ ഇടതു ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ മുന്നണി സംവിധാനത്തിലുള്ള ആർ അടക്കം സി പി എമ്മും സി പി ഐ ആർ ജെ ഡി അടക്കമുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കളും ഒക്കെ ഗൗരവതരമായ രാഷ്ട്രീയ വിഷയമാണ് അജിത് കുമാർ ഡി ജി പി ആർ എസ് എസുമായി കണ്ടുമുട്ടിയത് ചർച്ച നടത്തിയത് എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെയും മുന്നണിയിൽ ഘടകകക്ഷികളായിട്ടുള്ളവരുടെയും ശബ്ദത്തിനപ്പുറത്താണ് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ശബ്ദത്തിൻ്റെ മേധാവിത്വം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധീശത്വം എന്നുണ്ടെങ്കിൽ ഈ മുന്നണി പൂർണമായും പാർട്ടിയും മുന്നണിയും പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് വിധേയപ്പെട്ടിരിക്കുന്നു അടിമപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞ പട്ടികയിൽ എൻ സി പി കൂടെ ചേർക്കാം ആന്റണി രാജു ഒഴികെ മറ്റാർക്കും ആ കാര്യത്തിൽ നിലപാടിൽ സംശയമില്ല തീർച്ചയായിട്ടും എൻ സി പി അടക്കം എൻ സി പി കാരണം ഇത്രയും എന്തുകൊണ്ട് അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസുമായി ചർച്ച നടത്തിയ വിഷയത്തെ സംബന്ധിച്ച് പ്രകടമായ അതൃപ്തി ഘടകകക്ഷികൾ പാർട്ടി നേതാക്കൾ ഇവരൊക്കെ സൂചിപ്പിക്കുമ്പോഴും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ കാണിക്കുന്ന വ്യഗ്രത എന്ത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ് തൃശ്ശൂരിൽ പോയി ആർ എസ് എസ് നേതാവിനെ കണ്ടത് റാം മാധാവിനെ കോവളത്ത് പോയി കണ്ടിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഇവിടെ ഇപ്പോൾ വളരെ രസകരമായിട്ടുള്ള വിഷയം സി പി എമ്മിലെ ചില നേതാക്കന്മാരൊക്കെ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കാറുണ്ട് എന്ത് തെറ്റാണ് കണ്ടുമുട്ടിയതിൽ കണ്ടുമുട്ടിയതിലും ചർച്ച നടത്തിയതിലും പ്രശ്നമില്ല എന്ത് ചർച്ച ചെയ്തു എന്നറിഞ്ഞാൽ മതി എന്നാണ് സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കണം ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ നേതാക്കന്മാരുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊല്ലം നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് വന്നു എന്നതിൻ്റെ പേര് എന്നെ സംഘിയായി ചിത്രീകരിച്ചു എന്നെ ആർ എസ് എസ് കാരനായി ചിത്രീകരിച്ചു ഞാൻ ബി ജെ പിയിൽ ചേക്കറും തിരഞ്ഞെടുക്കപ്പെട്ടാലും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രചണ്ഡമായ പ്രചരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പാർലമെന്റിന്റെ പതിനേഴാം ലോക്സഭയുടെ അവസാന ദിവസം പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പരസ്യമായി എല്ലാ സഹപ്രവർത്തകരും ഒക്കെ കടന്നു തൊട്ടപ്പുറത്തെ ടേബിളിൽ പോലും പാർലമെൻറ്റ് അംഗങ്ങളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഏഴോ എട്ടോ പേർ പ്രധാനമന്ത്രിയോടൊപ്പം ക്യാൻറ്റീനിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഉച്ചവിരുന്നിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ എന്തെല്ലാമായിരുന്നു സി പി എമ്മിൻ്റെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ അടക്കം പ്രചരിപ്പിച്ചത് എനിക്കിപ്പോഴും ഓരോണ്ടും ഇളമരം കരീമിൻ്റെ മാവ് പോയി ഞാൻ മുഖ്യമന്ത്രി സോറി അന്ന് പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രി ക്ഷണിച്ചതനുസരിച്ച് പാർലമെൻ്റ് മന്ദിരത്തിനകത്ത് ഓഫീഷ്യലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് തൊട്ടപ്പുറത്തുള്ള ക്യാൻറ്റീനിൽ നിന്ന് അദ്ദേഹവുമായിരുന്നു ഭക്ഷണം കഴിച്ചതിന് ഞാൻ സംഘിയാണ് ശുദ്ധ മര്യാദകേടാണ് ഞാൻ കാണിച്ചത് എന്നായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ട്യൂടെ അഖിലേന്ത്യാ നേതാവുമായ സഹ് ഇളമരം കരീം അന്ന് പ്രധാനമന്ത്രിയുമായി ഉച്ചവിരുന്നിൽ പങ്കെടുത്തതിന് എന്നെ സംബന്ധിച്ച് പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് ആക്ഷേപം നടത്തിയത് ആ ഇളമരം കരീമിന്റെ മാവ് താന്നുപോയോ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസുമായി രണ്ട് പ്രാവശ്യം രഹസ്യ സംഭാഷണം നടത്തി രണ്ടല്ല അതിനേക്കാൾ കൂടുതൽ വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് വ്യാപകമായിട്ടുള്ള ആക്ഷേപം ഉയരുന്നു ദുരൂഹമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന ആരോപണം ഉയർന്നു വരുന്നു മുഖ്യമന്ത്രി ഈ എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ എൻ എം ഷംസീറിനെ പോലെയുള്ള നേതാക്കന്മാർ പറയുന്നു കണ്ടതിലൊരു തെറ്റുമില്ല എന്തു സംസാരിച്ചു എന്നതിനകത്ത് മാത്രമാണ് എം വി ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശങ്കയുള്ളത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പ് അതാണ് നാം ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് മറ്റാരെങ്കിലും ി ജെ പിയുമായോ അതിൻ്റെ നേതൃത്വവുമായോ ഒഫീഷ്യലായി ചർച്ച ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതുപോലെയായിരുന്നു മുമ്പ് ഗുജറാത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ സൗ ഷിബു ബേബി ജോഡൻ അദ്ദേഹത്തെ അവിടെ അഹമ്മദാബാദിൽ പോയി കണ്ടു ഒരു ആറന്മുള കണ്ണാടി കൊടുത്തു എന്നതിൻ്റെ പേരിൽ അന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയ്ക്കകത്ത് വരെ സബ്മിഷൻ കൊണ്ടുവന്ന പാർട്ടിയാണ് ഈ പാർട്ടി ആ പാർട്ടി ഭരിക്കുന്ന സമയത്താണ് ി അതും ക്രമസമാധാന ചുമതലയുള്ള അഡീഷണൽ ഡി ജി പി അജിത് കുമാർ രണ്ടിലധികം പ്രാവശ്യം ഈ ആർ എസ് എസിന്റെ നേതൃത്വവുമായി ചർച്ച നടത്തി ജനത്തിന് അറിയാനുള്ള അവകാശമുണ്ട് എന്തായിരുന്നു ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള വിഷയം ചർച്ചയുടെ ഉള്ളടക്കം ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് സ്വകാര്യ കാറിൽ മറ്റുള്ളവരുടെ കാറിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഉത്തരം കേൾക്കാൻ അല്ലെങ്കിൽ ഇതിന് അറിയാനുള്ള അവകാശം ഈ രാജ്യത്തെ ജനങ്ങൾക്കില്ലേ എല്ലാ വർഗീയ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരായി നിരന്തരം ന്യൂനപക്ഷ സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി നരേന്ദ്രമോദിയെ പത്ത് ഏതെങ്കിലും തരത്തിൽ കൂടി വർത്തമാനം പറയും അമിത്ഷായെക്കുറിച്ച് കുറിച്ച് പറയും പ്രസംഗങ്ങളിലല്ലാതെ പ്രവൃത്തിയിൽ മുഴുവൻ ബി ജെ പിയെ കേരളത്തിൽ ശാക്തീകരിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിക്കുന്ന പാർട്ടിയായി സി പി എം മാറി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കുറേ കാലമായി തുടങ്ങി അതിന് നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ് കഴിഞ്ഞ എട്ട് വർഷം അല്ലെങ്കിൽ ഒൻപത് വർഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നു